നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ആദ്യം തന്നെ എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇനിയും നിലയ്ക്കാത്ത ഭൂമി, നിന്റെ അസന്റെ മൃതികളെ നിനക്ക് ആത്മശാന്തി. ജ്ഞാനപീഠ ജേതാവ് ശ്രീ ഒ എൻ വി കുറിപ്പിന്റെ വാക്കുകളാണിവ. ഭൂമിക്ക് ചരമഗീതം എഴുതുവാൻ കവിയെ പ്രേരിപ്പിച്ചത് എന്താവാം? ഇന്ന് മനുഷ്യന് പ്രകൃതിയോടുള്ള സരളമായ സ്നേഹരസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്റ് ഷെന്താൽസ് ഹൈസ്കൂൾ മാമൂട് നടത്തുന്ന ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശം നൽകുവാനായി സിസ്റ്റർ ജസ്മേരി അമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭാവിയുടെ വരദാനങ്ങളായ പ്രകൃതി സ്നേഹികളായ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സ്നേഹങ്ങളും ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നമുക്കറിയാം, പ്രകൃതി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വരദാനമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് വച്ചാൽ അത് ദൈവത്തെ സ്നേഹിക്കുക തന്നെയാണ്, സഹജീവികളെ സ്നേഹിക്കുക തന്നെയാണ്. ദൈവത്തിൻ്റെ വരദാനമായ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്ന, വൈകൃതം നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ ഈ പ്രകൃതിയെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രകൃതിയെ മനോഹരമാക്കുകയും ചെയ്തുകൊണ്ട് ഭാവി തലമുറയെ സ്നേഹിക്കുന്ന, ഭാവിയെ സ്നേഹിക്കുന്ന, വരും സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല പ്രകൃതം വാർത്തെടുക്കുവാൻ ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു മരം വച്ച് സൂക്ഷിക്കുക. ആ ഒരു മരം വച്ച് നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് കൊടുക്കുന്നത് വലിയ ഒരു സമ്മാനമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. പ്രകൃതിയെ സ്നേഹിക്കാതെ വരുന്നതിൻ്റെ വൻ ദുരന്തങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ അനുഭവിച്ച എല്ലാ പ്രകൃതി ദുരന്തങ്ങളും. പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ, മരങ്ങളെ സ്നേഹിക്കുമ്പോൾ, സസ്യങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം പ്രകൃതി സ്നേഹമുള്ള നല്ലൊരു ജീവിതം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, ജീവിത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന നല്ലൊരു പ്രകൃതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം സിസ്റ്റർ ജസ്മേരി. ശ്രീമതി സുഗതകുമാരിയുടെ നാളേക്ക് വേണ്ടി എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണമായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തളരിനായി തെന്മഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം കൂറുകിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. നന്ദി. അഭിമന്യ സദസ്സിന് സാദരം വന്ദനം. കാടെ വീട് മക്കളെ, വീട് വീട് മക്കളെ, കവിതയുടെ വേര് വീട് മക്കളെ. ശ്രീ അയ്യപ്പ പഠിക്കുന്നുണ്ട് നാടവിട മക്കളെ എന്ന കവിതയിലെ രോദനം ഇന്നിൻ്റെ വേദനയാണ്. അതെ, മഴയും പുഴയും നീലാകാശവും നീലക്കടലും ഹരിതവന ചാത്തുകളും ജീവജാലങ്ങളും ഈഴ പിരിയാതെ കഴിഞ്ഞ പരിസ്ഥിതി ഇന്ന് നിറവും മണവും കെട്ട് നിർജീവമാകാൻ അധികം കാത്തിരിക്കേണ്ടതില്ല. താമസിക്കുന്ന ഭൂമി അതേ അവസ്ഥയിൽ നിലനിർത്തുക എന്നത് ഇതിൻ്റെ ആവശ്യമാണ്.
ചന്ദ്രമണ്ഡലത്തിൽ കാടി കുത്തിയിട്ടും ശൂന്യാകാശത്തെ എത്തിപ്പിടിച്ചിട്ടും മനുഷ്യനിലും സംതൃപ്തനില്ല. കൂടുതൽ നേടുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ആവശ്യം വേണ്ട പലതിനെയും ദൃഢവൽ ഗണിക്കുകയാണവൻ. ഈശ്വര ദാനങ്ങളായ മണ്ണും വിണ്ണും ജലവും വായുവുമെല്ലാം തികഞ്ഞ സ്വാർത്ഥതയോടെ ചൂഷണം ചെയ്യുകയും ജീവസമവാക്കുകയും ചെയ്യുന്ന നമ്മൾ വരും തലമുറയുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ തടക്കിലാണ് കത്തിവെക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയിൽ തകിടം മറിക്കുന്ന ഈ ദുർഗതിക്കെതിരെ നാം ഉണരണം. ജൂൺ 5 പരിസ്ഥിതി ദിനമായി കൊണ്ടാടുന്നതിന്റെ പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ്. കുട്ടികളായ നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. ശരാശരി മലയാളികൾ ഇന്ന് മരത്തെ പതുക്കെ മറക്കുന്നു. എന്നാൽ കുട്ടികളായ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മരമാണ് മറന്നത്. അതെ, ആഗോളതാപനത്തിനെതിരെ ഐക്യരാഷ്ട്രസംഘടന നൽകുന്ന പരിഹാരം ഇതാണ്. മലിനീകരണത്തിന്റെ നിരവധി കൂമ്പാരങ്ങൾ പ്രകൃതിയിൽ കുന്നുകൂടി പ്രാണവായു കിട്ടാനാവാതെ വാവിളർന്നു നിൽക്കുന്ന വൻ വിനാശത്തിന് മരമാണ് മറുപടി. ശ്രീ ഒ എൻ വി കുറുപ്പ് പറയുമ്പോൾ, ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടാം. അതെ, നമുക്ക് സ്നേഹത്തിന്റെ കരുണയുടെ കായ്കനികൾ നടാം. പ്രകൃതി അമൂല്യമാണ്, അത് പാവനമായി കരുതണം. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നാം അണിനിരക്കണം. ലോകത്തിൽ ആവശ്യത്തിനുള്ളതുണ്ട്, അത്യാഗ്രഹത്തിനുള്ളതില്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ചിന്തനീയമാണ്. അതെ, കൂട്ടുകാരെ, ചെക്കോസ്ലോവിക്കയിലെ ഭീമിനി ഉൾക്കടലിന്റെ നാശം തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ 15-കാരി ബഹാമസ് നമ്മുടെ കൂട്ടുണ്ട്. മിനികൾ തുറക്കാം, കാതുകൾ തുറക്കാം, കൈകൾ കോർത്തു പിടിക്കാം. എന്തിന്? പ്രകൃതിക്കും നമുക്ക് ജീവിക്കാൻ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓർക്കാനായി 5 വാക്യങ്ങൾ. 1, അരുതെ എന്ന് തൊട്ടാവാടി കൈകൂപ്പി നിശബ്ദം യാചിച്ചത് ഈ ലോകത്തിന് വേണ്ടിയായിരുന്നു എന്നറിഞ്ഞിരുന്നുവോ അത് പിഴുതു കളയുമ്പോൾ? 2, മണമിറ്റിച്ച് പൂക്കളും നിറം ചാലിച്ച് തളിരും മധുരം നിറച്ച് പഴങ്ങളും നാം കേടാക്കി ഈ ലോകത്തെ നല്ലതാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മഴ കഴുകുന്നുണ്ട്, കാത്ത് തുടച്ചു വയ്ക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നാളേക്കുള്ളത് ഉണക്കി സൂക്ഷിക്കുന്ന തിരകില്ലാത്ത വെയിലിനെ? 3, നിങ്ങൾ ഉഴുതുമറിച്ചതും ചവിട്ടി നടന്നതും തുപ്പിയതും വികൃതമാക്കിയതും രുചിയുള്ള ഫലങ്ങൾക്ക് ജീവൻ നൽകിയ മണ്ണിനെയായിരുന്നു. 4, അവസാനത്തെ ജലവും മലിനമായി കഴിയുമ്പോൾ, അവസാനത്തെ മരവും നാം മുറിച്ചു കളയുമ്പോൾ, അവസാനത്തെ മത്സ്യവും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നാം തിരിച്ചറിയും നോട്ടുകെട്ടുകൾ നമുക്ക് ഭക്ഷിക്കാനാവില്ലെന്ന്. 5, ഓർക്കുക, ഇവിടെ നാം വെറും സന്ദർശകർ മാത്രം. അറ്റമില്ലാത്ത ഈ ഭൂഗോളത്തിൽ ആരോ തെളിച്ചിട്ട വഴിയിലൂടെ മൃത്യു തേടി അലയുന്ന വെറും സന്ദർശകർ മാത്രം. എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മുരുകൻ കാട്ടാക്കടയുടെ പക എന്ന കവിത. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുത്ത
വനമിട്ടൊരി കരിമണൽ തീരത്തു വലയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും വേഷമുണ്ട് ഇത് കടലെടുത്തൊരാദ്വാരകാവുരിയിലേ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപകർ ദൂരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പരിസ്ഥിതിയെ കുറിച്ചാണ്. നമ്മുടെ ഭൂമിയിൽ വൈവിധ്യമാർന്ന സസ്യ ജന്തു ജാലകങ്ങളുണ്ട്, ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ എങ്ങോട്ട് നോക്കിയാലും മാലിന്യമാണ്. മാലിന്യങ്ങളുടെ ഏറ്റവും രൂക്ഷമായ വശം എന്ന് പറയുന്നത് മാലിന്യ കൂമ്പാരങ്ങളാണ്. പ്രകൃതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും എങ്ങനെ സാധ്യമാകും നമുക്ക് ഈ കാലഘട്ടത്തിൽ? പക്ഷെ അത് സാധ്യമാക്കണം. അതെങ്ങനെയാണ്? പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, കമ്പോസ്റ്റുകൾ നിർമ്മിക്കുക, മണ്ണ്, ജലം, വായു എന്നിവ ദുരുപയോഗിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അങ്ങനെ നമുക്ക് തടയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ചെയ്ത കുറച്ച് പോസ്റ്ററുകളും ചെടികൾ നടുന്ന ഫോട്ടോകളും പങ്കുവെക്കുന്നു. കൊമ്പാണ് മുറിക്കുന്നത് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.